Hi friends, welcome to Sheeba's Recipes. In the Nana, recipe video tonu ala vanek another. Namal Pudia Manchatti aka medicum butter, Adela, Utto Manjavi lada, Engan a Mayakkiyedukkal theodaganola, video on a jay another. Upon the Maka, video lot of boga. Upon the Maka, a Pudia Manchatti, Mayakkiyedukkal Engan Ananoka. Upon Palad Palad Edile, eating in a Mayakkiyedukkal under Enda Dutu Vakwe, Angana Palad Edile. The Punya, where a Edile chain another. കഞ്ഞിവെള്ളം ഒഴിച്ചാ ചെയ്യുന്നത് പക്ഷേ കഞ്ഞിവെള്ളം ഒഴിച്ചും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചെയ്യാമെങ്കിൽ ഈ ചട്ടിയിൽ ഒട്ടും മണ്ണിന്റെ ചോവയൊന്നും കാണാതില്ല നല്ലതായിട്ട് തന്നെ നമുക്ക് മയക്കിയെടുക്കാം ഇതിലോട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല ചൂട് കഞ്ഞിവെള്ളം ചോറ് വാർക്കുമ്പോൾ ഉള്ള കഞ്ഞിവെള്ളം ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ആ നല്ല ചൂടോടെ തന്നെ ഇതിനകത്ത് ഒഴിച്ചു വെക്കണം പ്രതിന്റെ മുഗൾ ഭാഗം വരെ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ദിവസം വെളിയിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കണം പിറ്റേ ദിവസം ആകുമ്പോൾ നല്ലതായിട്ട് പുളിച്ച് ഇതിലിരിക്കും അപ്പോൾ ഇനി ഇത് ഒരു ദിവസം ഇങ്ങനെ തന്നെ വെളിയിൽ വെച്ചേരെ അപ്പോൾ നാളെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഒരു ദിവസമായിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒഴിച്ചിട്ട് ഇന്നിപ്പോൾ ഉച്ചയായിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ നല്ലതായിട്ട് പുളിച്ചൊക്കെ ഇരിക്കുക ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കണം അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ചേരെ ഇതിപ്പോൾ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു 5 മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ തിളപ്പിക്കണം അതുപോലെ നിങ്ങൾ മൺചട്ടിയൊക്കെ മേടിക്കുമ്പോൾ നോക്കി മേടിക്കണം പൊട്ടലുള്ളതോ വെടിച്ചു കീറിയതോ അങ്ങനെയുള്ളതൊന്നും മേടിക്കരുത് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പിലോട്ടൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് നല്ലതായിട്ട് കട്ടിയുള്ളതും ഒക്കെ നോക്കി വേണം മേടിക്കാൻ അല്ലേ ഇതുപോലെ പതഞ്ഞു വരുന്നുണ്ട് അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക ഒരു സ്പൂണോ വെള്ളം കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് താന്നു പൊക്കോളും മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ഇത് നല്ലതായിട്ട് ഇങ്ങനെ തിളക്കട്ടെ 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കാം ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനി ഈ ചട്ടിയിൽ തന്നെ വെച്ചേക്കണം ഈ ചൂട് കഞ്ഞിവെള്ളം ഇനി ഇതിലിരുന്ന് ഇതൊന്ന് ആറണം നല്ലതായിട്ട് ആറുന്നിടം വരെ ഈ ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് ആറിയിട്ടുണ്ട് ഇനി ഈ കഞ്ഞിവെള്ളം എല്ലാം കളഞ്ഞിട്ട് നല്ലതായിട്ട് തേച്ച് കഴുകിയെടുക്കണം അപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ട് ഞാൻ തേച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാൻ സോപ്പിട്ട് നല്ലതായിട്ട് തേച്ച് കഴുകിയിട്ടുണ്ട് അതായത് നമ്മൾ പാത്രമൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഇനി ഇതിൽ എണ്ണയൊന്നും തൂക്കണ്ട നമുക്ക് ഡയറക്റ്റായിട്ട് കറികളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇനി പുതിയ മൺചട്ടിയൊക്കെ മേടിക്കുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ പല രീതിയിൽ ചെയ്തിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്യാമെങ്കിൽ മണ്ണിൻ്റെ ചോവ ഒട്ടും വരത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക് യു